ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഡിന്നറിനും പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സിമ്പിൾ ആയിട്ടുള്ള മലായ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഒരു കപ്പ് തൈരിലേക്ക് അര കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത്. 5 നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവനുസരിച്ച് അതിൻ്റെ എണ്ണം കൂട്ടവും കുറക്കൊക്കെ ചെയ്യാം. 8 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് സൈസ് വലുപ്പത്തിലുള്ള ഇഞ്ചി, 1 കൈപ്പിടി നിറയെ പുതിനയും മല്ലിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മെയിനായിട്ട് വേണ്ടത് ജീരകപ്പൊടിയും കസൂരി മേത്തിയാണ്. ഇതിൻ്റെ ഫ്ലേവറാണ് കുറച്ചുകൂടി മുന്നിട്ട് വെക്കേണ്ടത്. അതിനായിട്ട് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ചിക്കൻ 1 കിലോ വരുന്ന അങ്ങനെയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് 4 പീസാക്കിയിട്ടുണ്ട്, അൽഫാമിനൊക്കെ കട്ടയിൽ. അതുപോലെ തന്നെ 4 പീസാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ മിക്സിയിലിട്ട് മാറിനേറ്റ് ചെയ്തെടുക്കുന്നത്. ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മളെ കയ്യിൽ എങ്ങനെയാണോ ടൈമുള്ളത് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു തവയിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിലായാലും പ്രശ്നമില്ല. ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് 2 പീസ് ചിക്കനാണ് ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പം അത് ഞാൻ തവയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് 8-10 മിനിറ്റ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കായി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ആയിട്ട് ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ തൈരിൻ്റെ മിക്സ് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് മാത്രമല്ല, ഇഞ്ചി സ്ലൈസ് ചെയ്തത്, മല്ലി ഇല, ചെറുനാരങ്ങ, എന്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണോ അതൊക്കെ ആ ടൈമിൽ ചേർത്ത് കൊടുക്കുക. 8-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് തൈരിൻ്റെ മിക്സ് 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഫ്രൈ ആകുന്നതിനോട് തന്നെ ഈ മിക്സ് ആ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ട് കുറുകി വന്ന് അതിനൊരു കോട്ടിങ് പോലെ കൊടുക്കും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വറ്റിച്ചെടുക്കുക. അങ്ങനെ മലായ് ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഒഴിച്ചു കൊടുത്ത മിക്സൊന്നും ഇപ്പോൾ അതിൽ കാണുന്നില്ല. അതൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് ചിക്കന് ഒരു കോട്ടിങ് പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്ത് തിരിച്ചിട്ടിട്ട് 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി പൊറോട്ടൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ എങ്ങനെയായാലും ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം.